ഡച്ചുകാരുടെ ഇന്ത്യാ ചരിത്രത്തിലെ നിർണായകമായ ഏട് എന്നതാണ്. കൊച്ചി പിടിച്ചെടുക്കലായിരുന്നു എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ തന്നെ പറഞ്ഞുവല്ലോ. കൊച്ചി പിടിച്ചെടുക്കുന്നതിനായി ധാരാളം സമയവും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയ ഡച്ചു പടയെ ആയിരുന്നില്ല പിന്നീട് കേരളം സത്യത്തിൽ കണ്ടത്. അതുവരെയും ഡച്ചുകാരോട് അനുകൂലമായി പ്രതികരിക്കാത്തവർ പോലും ഡച്ചുകാരോട് കൂറു കാണിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വളരെ വേഗം എത്തപ്പെട്ടു. അപ്രകാരം ഡച്ചുകാർ കേരളത്തിൽ സമ്പൂർണ്ണ ആധിപത്യം തന്നെ സ്ഥാപിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ സമ്പൂർണ്ണ ആധിപത്യത്തിനായി ഡച്ചുകാർ നടത്തിയ നടപടികളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. കൊച്ചി പിടിച്ചെടുത്തതോടെ ഡച്ചുകാർക്ക് സ്വാഭാവികമായും ശക്തരെന്ന പദവി വന്നു ചേരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത നടപടിയായ സാമ്രാജ്യത്വ വികസനത്തിലേക്ക് ഡച്ചുകാർ കടക്കുകയുണ്ടായി. പോർച്ചുഗീസുകാർ പുറത്താക്കപ്പെടുകയും സാമൂതിരിയും കൊച്ചിയുമൊക്കെ ഡച്ചിനൊപ്പമാണെന്നുള്ളതുമൊക്കെ കേരളത്തിലെ മറ്റു പ്രാദേശിക ശക്തികളെപ്പോലും ഡച്ചിൻ്റെ സംരക്ഷണം സ്വീകരിക്കുന്നതിലേക്ക് നിർബന്ധിതരാക്കി. അതിൽ പോർച്ചുഗീസിനെ സ്ഥിരം സഹായിച്ചിരുന്ന രാജ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്രകാരം 1663 തന്നെ പുറക്കാട്, പറവൂർ, ആലങ്ങാട്, ഇടപ്പള്ളി തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഡച്ചുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും കരാറിൽ ഏർപ്പെടുകയുമുണ്ടായി. അപ്രകാരം ഈ മേഖലകളിൽ കച്ചവടത്തിനുള്ള കുത്തക്കാവകാശവും ഡച്ചുകാരിലേക്ക് വന്നു ചേർന്നു. തങ്ങളിലേക്ക് കടന്നു വരാതെ മാറി നിൽക്കുന്ന പ്രദേശങ്ങളെ കീഴടക്കുക എന്നതായിരുന്നു ഡച്ചുകാരുടെ അടുത്ത ലക്ഷ്യം. സ്വാഭാവികമായും ഡച്ച് പടക്കപ്പലുകൾ കണ്ണൂരിനെ ലക്ഷ്യമാക്കി നീങ്ങി. പോർച്ചുഗീസുകാർ സംരക്ഷിക്കുന്ന കണ്ണൂരിലെ ശക്തമായ സെൻറ്റ് ആഞ്ചലോസ് കോട്ട രൂക്ഷമായ യുദ്ധത്തിനൊടുവിൽ 1663 ഡച്ചുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. തുടർന്ന് കോലത്തിരിയുമായി വ്യാപാര ഉടമ്പടിയും നിർമ്മിച്ചു. അതോടുകൂടി കണ്ണൂരിലെ കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തകയും ഡച്ചുകാരിലേക്ക് വന്നു ചേരുകയാണ്. ഒപ്പം തന്നെ ആലിരാജാവുമായും ഡച്ചുകാർ ഉടമ്പടികൾ നിർമ്മിക്കുകയും കണ്ണൂർ മേഖലകളിലെ മുഴുവൻ വ്യാപാരത്തിൻ്റെയും കുത്തകാവകാശം ഡച്ചുകാർ നേടിയെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനും വാണിജ്യ ബന്ധങ്ങൾ വളർത്താനുമായി ഒരു ഉദ്യോഗസ്ഥൻ നിയമിതനാവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ ന്യൂഹോഫ് എന്നാണ്. അദ്ദേഹം നടത്തിയ യാത്രകളും കേരളത്തിലെ കാഴ്ചകളുമെല്ലാം തന്നെ അദ്ദേഹം എഴുതി വച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാല കേരള ചരിത്രത്തിൻ്റെ നേർക്കാഴ്ചകൾ ന്യൂഹോഫ് നമുക്ക് കാണിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ചരിത്രം അദ്ദേഹത്തെ എന്നും ഓർക്കുന്നു. ഏതായാലും നിയമിതനായതിനു ശേഷം 1664 കേരളത്തിലെത്തിയ ന്യൂഹോഫ് ദക്ഷിണ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും നാടുവാഴികളെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ ഉറ്റമിത്രമായിരുന്ന പുറക്കാട്ട് രാജാവിനെ പോലും ഡച്ചുകാരുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമാക്കിയത്. അങ്ങനെ ന്യൂഹോഫിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ കേരളത്തിലെ മിക്ക രാജ്യങ്ങളുമായും ചർച്ചയുണ്ടാവുകയും അവരൊക്കെ തന്നെയും ഡച്ചുകാരുമായി ഉടമ്പടികളിൽ ഏർപ്പെടുകയും ഡച്ചുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ വാണിജ്യ മേഖലയിൽ പോർച്ചുഗീസിനെ പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ട് ഡച്ചുകാർ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കൊച്ചിയായാലും മറ്റു രാജ്യങ്ങളായാലും എല്ലായിടത്തും ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി ഡച്ചുകാർ പിടിമുറക്കുന്ന കാഴ്ചയാണ് 1670 കേരളത്തിൻ്റെ മണ്ണ് കണ്ടത്. കൊച്ചിയുടെ നിയന്ത്രണം പോലെ തന്നെ കേരളത്തിലാകമാനം രാഷ്ട്രീയ അധികാരം കൈക്കലാക്കണം എന്നതായിരുന്നു ഡച്ചുകാരുടെ അടുത്ത നയം. ഇതിനിടയിലാണ് കേരളത്തിൻ്റെ ഡച്ച് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പേരായ ഹെൻറിക് വാൻ റീഡ് 1673 കൊച്ചിയിൽ കമാൻഡറായി വരുന്നത്. കൊച്ചി ഡച്ച് യുദ്ധത്തിൽ റാണിയായിരുന്ന ഗംഗാധരലക്ഷ്മിയെ തിരിച്ചറിയുകയും തടവിലാക്കുകയും ചെയ്ത പട്ടാളക്കാരൻ കൂടിയായിരുന്നു ഹെൻറിക് വാൻ റീഡ്. അങ്ങനെ ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിലും മറ്റു മേഖലകളിലും കൂടുതൽ കൂടുതൽ കരാറുകൾ നിർമ്മിക്കപ്പെട്ടു. ഏതായാലും എല്ലാത്തിൻ്റെയും പൊതുവെയുള്ള ആശയം എന്നത് ഡച്ചുകാർക്ക് കൂടുതൽ കൂടുതൽ ശക്തി നൽകുക എന്നത് മാത്രമായിരുന്നു. വിഖ്യാത ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ നിർമ്മാണത്തിന് പുറകിലുണ്ടായിരുന്നത് ഹെൻറിക് വാൻ റീഡ് ആയിരുന്നു എന്നുകൂടി ഓർക്കുക. ഏതായാലും വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൊച്ചിയിലെ ഭരണമേഖലകളിലേക്കും ഡച്ചുകാർ കടന്നു തുടങ്ങി. പല കരാറുകളിലൂടെയും വ്യവസ്ഥകളിലൂടെയും ഇരുകൂട്ടരുടെയും ഇഷ്ടാനിഷ്ടങ്ങളിലൂടെയും ഒക്കെ അത് കടന്നു പോവുകയുണ്ടായി. എന്നാൽ 1681 നിർണായകമായൊരു ഉടമ്പടി ഉണ്ടാവുകയുണ്ടായി. ഡച്ച് കമാൻഡറായിരുന്ന മാർട്ടിൻ ഹുയിസ്മാനും കൊച്ചി രാജാവും ഒപ്പിട്ട വ്യവസ്ഥ പ്രകാരം ഹെൻറി ഗ്രീൻസ് കൊച്ചിയുടെ സർവാധികാരിയായി മാറി. 1684 അനന്തരാവകാശിക്ക് പ്രായപൂർത്തിയാവാതെ പാലിയത്തച്ഛൻ മരിച്ചതോടെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി ഹെൻറി ഗ്രീൻസിനെ ഡച്ചുകാർ തന്നെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയുടെ സർവാധികാരം തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ കേരളം തന്നെ കീഴടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഡച്ചുകാരുടെ നയം മാറുകയുണ്ടായി. എന്നാൽ എല്ലാ കാലത്തും അടിച്ചമർത്തുക എന്ന നയം വിജയിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്കിപ്പുറം കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് തന്നെ എതിർശബ്ദങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഒപ്പം തന്നെ ഇതേ സമയം കേരളത്തിൽ ഇംഗ്ലീഷ് എന്ന ശക്തിയും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. കൊച്ചി പിടിച്ചെടുത്തപ്പോൾ ഡച്ചുകാർ ഇംഗ്ലീഷുകാരെ അവിടെ നിന്നും പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടിക്കായി ഇംഗ്ലീഷുകാരും കാത്തിരിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഡച്ചുകാർക്കൊപ്പം നിന്ന് മൂത്ത താവഴിയിലെ രാജാവിന് ഭരണം പിടിക്കാനായി സാമൂതിരി സഹായങ്ങൾ നൽകിയെങ്കിൽ പോലും സാമൂതിരിയും കൊച്ചിയും തമ്മിൽ ശത്രുത നിലനിന്നിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതും യുദ്ധത്തിൽ കലാശിക്കുകയാണ്. ഇത്തരത്തിൽ ഡച്ചുകാർ കേരള മണ്ണിൽ ആധിപത്യം ഉറപ്പിച്ച
വർഷങ്ങൾക്കപ്പുറം തന്നെ ശക്തമായ എതിർസ്വരങ്ങളും യുദ്ധങ്ങളും നേരിടേണ്ടി വരികയാണ്. വീണ്ടും കേരളത്തിൻ്റെ മണ്ണ് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്.